ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് അർഹയായിരിക്കുന്നത് ശ്രീമതി സിമിയാണ്. സിമിക്ക് സ്വയംവരയിൽ നിന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്വയംവര സിൽക്സിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവലിന്റെ വിജയിയെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഷോറൂമിൽ നറുക്കെടുപ്പ് നടന്നു. ആറ്റിങ്ങലിലെ സ്വയംവര ഷോറൂമിൽ നടന്ന സ്വയംവര ഫെസ്റ്റ് 2023 നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബേഗം നിർവഹിച്ചു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് അർഹയായിരിക്കുന്നത് ശ്രീമതി സിബിയാണ്. കവലയൂർ നറുക്കെടുപ്പിൽ കണ്ടെത്തിയ വിജയിയെ ഫോണിൽ ബന്ധപ്പെട്ട ശേഷം സന്തോഷം പങ്കുവച്ചു. സിമിക്ക് സ്വയംവരയിൽ നിന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാന് അഡ്വക്കേറ്റ് ശൈലജ ബീഗമാണ്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. സ്വയംവരയായിട്ട് ബന്ധപ്പെടണേ? ആറ്റിങ്ങലിന്റെ മുഖച്ഛായ മാത്രമല്ല, കേരളത്തിന്റെ മുഖച്ഛായയായിട്ട് വസ്ത്രവ്യാപാര രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്വയംവര. അപ്പോൾ ഈ സ്വയംവര ഇന്നിപ്പം ആറ്റിങ്ങൽക്കാർക്ക് അഭിമാനിക്കാം. കാര്യം കോഴിക്കോട് പോയാലും കോഴിക്കോട് ജില്ലയിലും സ്വയംവര കൊണ്ടോട്ടിയിൽ തുടങ്ങിയപ്പോൾ, ഞാൻ അതുവഴി കടന്നുപോയപ്പോൾ, നിങ്ങളെ സ്വയംവരക്കാരാണല്ലോ കൊണ്ടോട്ടിയിൽ തുടങ്ങിയതെന്ന് പറയുമ്പോൾ ആറ്റിങ്ങക്കാരി എന്ന നിലയിൽ ഏറെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം വീണ്ടും കാര്യം ഈ വസ്ത്രവ്യാപാര രംഗത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാകാൻ വേണ്ടി ഈ സ്വയംവരയിലെ മാനേജ്മെൻറ്റിനും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും, നാട്ടുകാർക്കും, അതുപോലെ ഇവിടുത്തെ ജീവനക്കാരെല്ലാം ഒരുമിച്ച് നിന്ന് നിൽക്കുന്നത് കൊണ്ടും എല്ലാവരുടെയും ഒരു നല്ല സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ടും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന നറുക്കെടുപ്പിൽ സ്വയംവര മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫുകളും സന്നിഹിതരായി. ബിസിനസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.